നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാലോകം. 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മെയ് മാസത്തിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപ്പോഴേക്കും രോഗം 4 ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. സെപ്റ്റംബർ 3 തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കും. ഇന്ന് കളമശ്ശേരി മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ആലുവ കരുമാലൂരിൽ സംസ്കരിക്കും. അതേസമയം ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കുവച്ച് നടൻ മോഹൻലാൽ, അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ എന്ന് തുടങ്ങുന്നതാണ് മോഹൻലാലിന്റെ ഓർമ്മക്കുറിപ്പ്. കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ജീവിക്കുക തന്നെയായിരുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു. ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുമെന്നും മോഹൻലാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി, മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ. പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും. ജീവിക്കുക തന്നെയായിരുന്നു. കിരീടം, ഭരതം, വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുനാഥൻ, കിഴക്കുണരു പക്ഷി, ഒപ്പം, പൊന്നമ്മ ചേച്ചി, മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ. മകനല്ലാതിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടി വരുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും. വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല. ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും. അമ്മ വേഷങ്ങളുടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 400+ സിനിമകളിൽ അഭിനയിച്ചു. KPSC നാടകങ്ങളിൽ ആയിരുന്നു തുടക്കം. 1962 മുതൽ സിനിമയിൽ സജീവമായി. ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു ആദ്യ സിനിമ. 1964 കുടുംബിനി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. 4 മികച്ച 2 നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. നിരവധി സിനിമകളിൽ ഗായികയായും തിളങ്ങിയിരുന്നു. തിരുവല്ലയ്ക്കടുത്ത് കവിയൂരിൽ TP ദാമോദരന്റെയും ഗൗരിയുടെ മൂത്ത മകളായാണ് ജനിച്ചത്. നടി കവിയൂർ രേണുക ഉൾപ്പെടെ 6 സഹോദരങ്ങളുണ്ട്. ബാല്യത്തിൽ തന്നെ പാട്ടുപാടി അരങ്ങിലെത്തി. തോപ്പിൽ ഭാസയുടെ മൂലധനത്തിലൂടെ 14 വയസ്സിൽ നാടകങ്ങളിൽ സജീവമായി. കുടുംബിനിയിൽ 2 കുട്ടികളുടെ അമ്മയായി സിനിമയിൽ തുടക്കമിടുമ്പോൾ പ്രായം 19 വയസ്സായിരുന്നു. 6 സിനിമയിൽ തിളങ്ങിയ അവർ മലയാള സിനിമയുടെ അമ്മ മുഖമായിരുന്നു. സത്യൻ, മധു തുടങ്ങി തന്നേക്കാൾ പ്രായം കൂടിയ താരങ്ങളുടെ മുതൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി പിന്നീടുള്ള തലമുറയിലെ നായകന്മാരുടെയും അമ്മയായി വേഷമിട്ടു. നിർമ്മാതാവും സംവിധായകനുമായ മണിസ്വാമിയെ 1969 വിവാഹം കഴിച്ചു. ഏക മകൾ ബിന്ദു കുടുംബസമേതം അമേരിക്കയിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.